എടപ്പാൾ ഉപജില്ലാ കലോത്സവത്തിന് എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 11 വേദികളിലായി 5000 കലാപ്രതിഭകളാണ് 4 ദിവസങ്ങളിലായി നടക്കുന്ന കലാമേളയിൽ മത്സരിക്കുന്നത്. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ അബ്ദുൾ ഗഫൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഡ്വക്കേറ്റ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കലാപരിപാടികൾ പ്രശസ്ത സന്തൂർ കലാകാരൻ ഹരി ആലങ്കോട് സന്തൂർ വായിച്ച് ഉദ്ഘാടനം ചെയ്തു. സൂഫി സംഗീതത്തിന്റെ ഉപകരണമാണ് സന്തൂർ എന്നാണ് പേര്. 100 കമ്പികളുള്ള ഒരു ഉപകരണമാണ്. അതിൽ ഹിന്ദുസ്ഥാനി രാഗ പദ്ധതിയിലുള്ള അവതരണമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഈ ഉപകരണത്തെ കശ്മീർ താഴ്വരയിലെ സൂഫികളുടെ പരമ്പരയിൽ നിന്ന് എടുത്തുയർത്തി അതിനെ ലോക ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ, പ്രത്യേകിച്ചും ഇന്ത്യയുടെ രാഗസംഗീതത്തിൻ്റെ എല്ലാ ടെക്നിക്സും ഉപയോഗിച്ച് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ എന്ന കശ്മീരി സംഗീതജ്ഞനാണ്. നമ്മുടെ രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീയും പത്മവിഭൂഷൺ വരെ നൽകി ആദരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ ഉപകരണത്തിൻ്റെ പിതാവ് എന്ന് പറയാം. അതിൽ ചെറിയൊരു സാധനം വായിച്ചിട്ട് ഒരു രാഗം വായിച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്കൂളിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂളിൽ തന്നെയാണിത്. ഞാനിവിടെ പഠിപ്പിച്ചിട്ടുണ്ട് 12 വർഷം. എടപ്പാളിൻ്റെ AU ആയി പ്രവർത്തിച്ചപ്പോഴും ഇതായിരുന്നു എൻ്റെ ഹൃദയത്തിലുള്ള സ്കൂൾ. അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും പിന്നീട് ഇവിടുത്തെ അച്ഛമായി വന്നു. അപ്പോഴൊക്കെയും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ കുട്ടികളുടെ മുന്നിൽ ഇത് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. സബ് ജില്ലയിലും മൊത്തവും ഇതുപോലെ AU ആയിരുന്നപ്പോഴും അവതരിപ്പിച്ചിട്ടുണ്ട് പല വേദികളിലും. ഒരിക്കൽ കൂടി സന്തൂറിൻ്റെ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാനുള്ള അവസരം നൽകിയതിന് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ എല്ലാ ഭാരവാഹികളോടും പറയുന്നു. കുറച്ചു നേരം വായിക്കാം. ഇത് വലിയ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ധാരാളം ശബ്ദമുണ്ടാവും. നിശബ്ദതയുടെ ക്യാൻവാസിൽ വരയ്ക്കേണ്ട ചിത്രമാണ് സംഗീതം. പക്ഷെ നമുക്കൊരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിശബ്ദത വേണമെന്ന് അഭ്യർത്ഥിക്കാൻ നിവർത്തിയില്ല. കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. നവംബർ 17 കലാമേള സമാപിക്കും. കലോത്സവത്തിന്റെ വിജയത്തിനായി വിപുലമായ സൗകര്യങ്ങളാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. റിപ്പോർട്ടർ CNTV.